Hello, good evening one and all. Once again, welcome to Sigma and Friends Coaching conducted by Purinda Science of Andalusia Charitable Trust. This is our physics class. In physics class, we have the last class of the continuation. Now, we have the thermal properties. Last day, the problem is the answer. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് നിങ്ങളടുത്ത് ഗൂഗിൾ മീറ്റിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട് ഇപ്പൊ സമയം കിട്ടത്തില്ല. ഇലവൻത്തിലെ സ്റ്റാർട്ടിംഗ് കുട്ടികൾക്കാണെങ്കിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഇപ്പൊ ട്വൽത്തേക്ക് ആയ കുട്ടികളാണെങ്കിൽ ഇലവൻത്തും ട്വൽത്തും പഠിക്കാനുണ്ട്. സോ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത പ്രോബ്ലംസ് ആണ്. അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് എന്തായാലും പ്രതീക്ഷിക്കാം. സോ ആ ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാണ്. യെസ്, first question. Three containers C1, C2, C3 have water at different temperatures. The table below shows the final temperature T when different amount of water are taken from each containers and mixed. Okay, appo moonu containers unda, C1, C2, C3 have water at different temperature. Appo oru kaaryam shraddhikkya, water thanneyana, ore fluid aanu എന്തിനാ മൂന്ന് കണ്ടെയ്നറിലുള്ളത്, പക്ഷെ വാട്ടറിന്റെ ടെമ്പറേച്ചർ മാത്രം ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള വാട്ടർ ആണ് ഓരോ കണ്ടെയ്നറിലും എടുത്തിരിക്കുന്നത്. അത് മൂന്നും കൂടി മിക്സ് ചെയ്തപ്പോ ഉണ്ടായ ഫൈനൽ ടെമ്പറേച്ചർ ആണ് ലാസ്റ്റ് കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോ സിയിൽ നിന്ന് 1 ലിറ്റർ എടുത്തു, സി2 നിന്ന് 2 ലിറ്റർ എടുത്തു, സി3 നിന്ന് എടുത്തില്ല. അങ്ങനെ മിക്സ് ചെയ്തപ്പോ 60 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. പിന്നെ സി1 നിന്ന് മിക്സ് ചെയ്തില്ല, സി2 നിന്ന് 1 ലിറ്റർ, സി3 എന്ന 2 ലിറ്റർ എടുത്തപ്പോ 30 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് തീറ്റ ഉണ്ടോ, അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആ തീറ്റ ക്വസ്റ്റ്യനിൽ ടി എന്നാണുള്ളത്, ഇവിടെ തീറ്റ രണ്ട് സെയിം ആണ്. അപ്പോ ആ ഫൈനൽ ടെമ്പറേച്ചർ ടി എല്ലാത്തിനും ഓരോ ലിറ്റർ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടായ ഫൈനൽ ടെമ്പറേച്ചർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കോളം ഒന്ന് സി1 സി2 സി3 പിന്നെ ഫൈനൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ 1 ലിറ്റർ 1 ലിറ്റർ 2 ലിറ്റർ 0. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ടേബിൾ ഒന്ന് കോപ്പി ചെയ്ത് എടുത്തോളൂ കേട്ടോ. ഇത്രയായപ്പോ 60 ഡിഗ്രി സെൽഷ്യസ് വന്നു. ഇവിടെ 0 1 ലിറ്റർ 2 ലിറ്റർ എടുത്തപ്പോ 30 ഡിഗ്രി സെൽഷ്യസ് വന്നു. 2 ലിറ്റർ 0 1 ലിറ്റർ വന്നപ്പോ 60 ഡിഗ്രി സെൽഷ്യസ് വന്നു. 1 ലിറ്റർ 1 ലിറ്റർ 1 ലിറ്റർ എടുത്തപ്പോ ടി നമുക്ക് കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ മൂന്ന് കണ്ടെയ്നറിൽ നിന്ന് 1 ലിറ്റർ എടുക്കുമ്പോ ഇങ്ങനെയാണ് ഇത് ഫൈനൽ ടെമ്പറേച്ചർ കിട്ടുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പോ നമ്മൾ മാത്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. എല്ലാ പ്രോബ്ലംസും മാത്സ് തന്നെയാണ്, പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് മൂന്ന് ഇക്വേഷൻ ആയി എഴുതിയിട്ട് അത് സോൾവ് ചെയ്തിട്ട് വേണം ടി കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലെറ്റ് അസ് അസ്യൂം സി1 എന്നുള്ള കണ്ടെയ്നറിലെ ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിക്കാം. സി2 T2 സി3 T3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ സി1 എന്ന കണ്ടെയ്നറിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതിന് നമ്മൾ T1 എടുത്തു. സി2 ടെമ്പറേച്ചർ അതും അറിയില്ല, അതിന് നമ്മള് T2 എടുത്തു. പിന്നെ സി3 T3 എടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഹീറ്റിനുള്ള ഇക്വേഷൻ അറിയാം അല്ലെ. മിക്സ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഒരാളുടെ ഹീറ്റ് ലോസ് ആവും, ഒരാളുടെ ഹീറ്റ് ഗെയിൻ ആവും അല്ലെ. അപ്പൊ ഈ ഹീറ്റ് ലോസും ഹീറ്റ് ഗെയിനും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരാൾക്ക് നഷ്ടപ്പെട്ട ഹീറ്റ് ആയിരിക്കും, മറ്റൊരാൾക്ക് ഗെയിൻ ആയിരുന്നു. ആൻഡ് ആ ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്,
MS delta T. I kishu marker the MS delta T. Heat loss or heat gain of your angle. Out of the heat measure the angle equation MS delta T. Suppose even a same one in the heat heat gain and die in jet. Heat gain and die. Alangi C one in heat gain and die. C two and heat loss and die. Alangi tissue. Different temperatures
M S delta T and side lane equity. Okay. Upon 2S delta T in the meaning of 2. Okay. 2. T1 and left. Upon T1 minus 60 equal to Pinna ഇവിടെ 0 ആണ് t2 ന്റെ അവിടെ 0 ആണ് വരുന്നത് അല്ലേ t2 ന്റെ അവിടെ 0 അപ്പോൾ ഇവിടെ 1 ലിറ്റർ ഇനി ഇതാണ് മിക്സ് ചെയ്യുന്നത് 2 ലിറ്റർ കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് c3 ഇതിൽ നിന്നാണ് 1 ലിറ്റർ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ m എന്ന് പറഞ്ഞാൽ 1 ഇൻടു s ഇൻടു ടെമ്പറേച്ചർ ചേഞ്ച് നോക്കൂ t3 60 അപ്പോൾ 60 മൈനസ് t3 അപ്പോൾ s ഉം s ഉം പോയി പിന്നെ ഉള്ളത് 2t1 minus 120 is equal to 60 minus t3. Again, നമുക്ക് t3 നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2t1 plus t3 equal to 180. Direct 180 നെ ഇതിലേക്കാണ് 60 plus 120 വരും. അപ്പോൾ 180. Okay, അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കൂടി കിട്ടി. എന്താണ് 2t1 plus t3 is equal to 180. മൂന്ന് ഇക്വേഷൻ ആയി നമുക്ക് അല്ലേ യെസ് ഇനി നമുക്ക് എന്താ കൺസിഡർ ചെയ്യേണ്ടത് ഇനി നമുക്ക് ആ വന്നിരിക്കുന്ന ലാസ്റ്റ് കോളം ഒന്ന് നോക്കാം നോക്കൂ ലാസ്റ്റ് കോളത്തില് എല്ലാത്തിനും 1 ലിറ്റർ വീതാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിൽ രണ്ട് പോസിബിലിറ്റി വരാൻ ചാൻസ് രണ്ട് പോസിബിലിറ്റി ആണുള്ളത് ഒന്നല്ലെങ്കിൽ രണ്ട് കണ്ടെയ്നറിലെ ലിക്വിഡിന് ഹീറ്റ് ലോസ് ആയിരിക്കും ഒരാൾക്ക് ഹീറ്റ് ഗെയിൻ ആയിരിക്കും അല്ലേ സി ഇപ്പൊ സപ്പോസ് ഒരു 80 60 50 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിരുന്നു എടുത്തതെന്ന് ഇറ്റ് വിൽ ബി സംവാട്ട് ഇൻ ബിറ്റ്വീൻ 60 ആൻഡ് 80 അല്ലേ അപ്പോ 50 ഉള്ളവർക്കും 60 ഉള്ളവർക്കും ടെമ്പറേച്ചർ കൂടി 80 ഉള്ളവർക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു അപ്പൊ ഒരാൾക്കും കുറഞ്ഞു രണ്ടാൾക്കും കൂടാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ 60 50 ഇടയ്ക്കാണെങ്കിലോ രണ്ടാൾക്കും കുറഞ്ഞ ഒരാൾക്ക് മറ്റു പോസിബിലിറ്റിയാണ് കൂടുതൽ അല്ലെ ഒരാൾക്ക് കുറയാൻ ചാൻസ് ഉണ്ട് ബാക്കി രണ്ടാൾക്ക് ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ ആ പോസിബിലിറ്റിയാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ടി വണ്ണും ടി ടുവിനും കൂടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് എടുക്കാം ടി ത്രീക്ക് ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും ഓക്കെ അപ്പൊ കൂടിയ ആൾക്കാരുടെ മാത്രം എലക്ട്രിസിലും കുറഞ്ഞ ആൾക്കാരുടെ ആർജിസിലും എഴുതാം എം എം എന്ന് പറഞ്ഞ 1 ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വൺ മൈനസ് ടി ടി വൺ മൈനസ് ടി പ്ലസ് ഇവിടെ പ്ലസ് ഇട്ട് എഴുതണം കേട്ടോ കാരണം രണ്ടുപേരും ഇപ്പുറത്തെ സൈഡിലാണ് ഇനി അതും 1 തന്നെ ഇനി ഇതാട്ടോ 1 ഇൻറ്റു എസ് ഇൻറ്റു സെയിം തന്നെ ടി ടു മൈനസ് ടി ഈക്വൽ ടു ഇനി ആർജിസിലോ 1 ഇൻറ്റു എസ് ഇൻറ്റു ഇദ്ദേഹത്തിന് ഹീറ്റ് ലോസ് ആണ് അപ്പൊ ടി മൈനസ് ടി ത്രീ കണ്ടോ ആർജിസിൽ വന്നപ്പോ ടി മൈനസ് ടി ത്രീ എന്ന് വന്നു ഇവിടെ പക്ഷെ ടി ടി വൺ മൈനസ് ടി ടി ടു മൈനസ് ത്രീ എന്നായിരുന്നു ഇവിടെ ടി മൈനസ് ടി ത്രീ എന്നായി ഇനി നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം എസ് നേരത്തെ പോലെ എല്ലാത്തിലും പോയി പിന്നുള്ളത് ടി വൺ മൈനസ് ടി പ്ലസ് ടി ടു മൈനസ് ടി equal to t minus t3 okay appo t varunadinekka namukku rhs il edam t1 pinne ivide t2 plus t2 njan parathu ee minus t3 ne lhs il edam appo plus t3 t1 plus t2 plus t3 equal to ivide t already unde ee minus t appo poomba plus t ee minus t appo poomba plus t അപ്പൊ ടി വൺ പ്ലസ് ടി ടു പ്ലസ് ടി ത്രീ ഈക്വൽ ടു 3t ഓക്കെ ടി വൺ പ്ലസ് ടി ടു പ്ലസ് ടി ത്രീ ഈക്വൽ ടു 3t ഇപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തിച്ചു ഇതെന്തിനാ ചെയ്തത് നമ്മൾ ഇത്ര നേരം ഇത് ചെയ്തെത്തിച്ച് എന്തിനാ സി ഈ ഒരു ഫോർമാറ്റില് ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം ഇതിന്റെ ഈ ഇക്വേഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്യാം അപ്പൊ എന്താ വരിക നോക്കൂ ഇപ്പുറത്ത് 180 180 90 360 plus 90, 450. 450. ഇനി ഇപ്പുറത്തോ T1, 1 T1, 2 T1, 3 T1.
plus T2 2 T2 in the inductor T2 up 3 T2 plus T3 2 T3 T3 up 3 T3 എല്ലാത്തിലും മൂന്നുണ്ട് അല്ലെ മൂന്ന് ടി വൺ പ്ലസ് മൂന്ന് ടി ടു പ്ലസ് മൂന്ന് ടി ത്രീ എല്ലാത്തിലും ഉണ്ട് അപ്പൊ നമുക്ക് മൂന്ന് പുറത്തെടുക്കാം ഓക്കെ അപ്പൊ മൂന്ന് ഇൻറ്റു ടി വൺ പ്ലസ് ടി ടു പ്ലസ് ടി ത്രീ ഈക്വൽ ടു 450 അപ്പൊ ടി വൺ പ്ലസ് ടി ടു പ്ലസ് ടി ത്രീ എത്ര വരിക ടി വൺ പ്ലസ് ടി ടു പ്ലസ് ടി ത്രീ ഈക്വൽ ടു 450 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് 150 അപ്പൊ ഇത്ര എന്ന് പറയുന്നത് ഇതാ ഇത് തന്നെയല്ലേ ഇവിടെ അപ്പൊ അതെന്ന് പറയുന്നത് എത്രയാണ് 150 അപ്പൊ ഇത് 150 ആണ് 150 ഈക്വൽ ടു 3t ഓക്കെ 150 ഈക്വൽ ടു 3t അപ്പൊ ടി അല്ലേ നമുക്ക് വേണ്ടേ 150 ബൈ ടി 3 50 ഡിഗ്രി സെൽഷ്യസ് അപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ ഇവിടെ കിട്ടിയ എത്രയാണ് 50 ഡിഗ്രി സെൽഷ്യസ് ക്ലിയർ ആയോ ഓക്കേ യെസ് ഓക്കേ അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം അപ്പൊ ഈ പ്രോബ്ലം എല്ലാവർക്കും ചെയ്യാൻ മനസ്സിലായല്ലോ ഇതിൽ ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ ഉണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം യെസ് അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എ യൂണിഫോം സിലിണ്ടറിക്കൽ റോഡ് ഓഫ് ലെങ്ത് എൽ ആൻഡ് റേഡിയസ് ആർ ഈസ് മേഡ് ഫ്രം എ മെറ്റീരിയൽ ഹൂസ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് വൈ വെൻ ദിസ് റോഡ് ഈസ് ഹീറ്റഡ് ബൈ ടെമ്പറേച്ചർ ടി ആൻഡ് സൈമൾട്ടേനിയസ്ലി സബ്ജക്റ്റഡ് ടു എ നെറ്റ് ലോങ്ങിറ്റ്യൂഡിനൽ കംപ്രഷണൽ ഫോഴ്സ് എഫ് Its length remains unchanged. The coefficient of volume expansion of the material of the road is equal to. See, എന്താ ചോദിച്ചിരിക്കുന്നത് ഒരു യൂണിഫോം സിലിണ്ടറിക്കൽ റോഡ് ഉണ്ട് ഈ മാർക്കർ പോലെ ഒരു സംഭവം ഇമാജിൻ ചെയ്യാം ലെങ്ത് എല്ലാണ് റേഡിയസ് ഈ സൈഡിലത്തെ റേഡിയസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ റേഡിയസ് ആർ ആണ് ഇസ് മേഡ് ഫ്രം എ മെറ്റീരിയൽ യങ്സ് മോഡുലസ് വൈ ആണ് ആൻഡ് ഈ റോഡ് ഹീറ്റ് ചെയ്തു ടി ടെമ്പറേച്ചർ കൊടുത്ത് ഹീറ്റ് ചെയ്തു ആൻഡ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവാം ഇത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ പക്ഷെ ഒരു ലോഞ്ചിറ്റ്യൂഡിനെ കംപ്രഷണൽ ഫോഴ്സ് കൂടി കൊടുക്കും അപ്പോ ലെങ്ത് കൂടാതിരിക്കാനായിട്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുത്തു ദ കോഫിഷ്യൻ ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ അപ്പൊ ദാ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ് ഹീറ്റ് കൊടുക്കുമ്പോ പക്ഷെ എന്താ ചെയ്തത് ഇതിനൊരു കംപ്രഷണൽ സ്ട്രെസ് കൊടുത്തു എക്സ്പാൻഡ് ചെയ് അപ്പൊ എക്സ്പാൻഡ് ചെയ്തില്ല അപ്പൊ രണ്ടും കൂടി ബാലൻസ് ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ ഈ എക്സ്പാൻഡ് ചെയ്യേണ്ട ലെങ്തും അതേപോലെ നമ്മൾ സ്ട്രെസ് കൊടുത്തത് കാരണം കൊണ്ടുണ്ടായ ആ ഒരു കംപ്രഷനും കൂടി ബാലൻസ് ചെയ്തു അതുകൊണ്ട് ഇതിന്റെ ലെങ്തിൽ ചേഞ്ച് ഒന്നും വന്നില്ല ഓക്കെ അപ്പോ കോഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഈ ലെങ്തിന്റെ കാര്യമാണ് പറഞ്ഞത് മുഴുവൻ പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ് കോഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ പക്ഷെ നമുക്ക് കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വോളിയം എക്സ്പാൻഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ അറിയാം അല്ലെ എന്താ റിലേഷൻ എന്താണ് റിലേഷൻ കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും കോഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 3 ടൈംസ് ദ കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ വി ഈസ് ഈക്വൽ ടു 3 ടൈംസ് ആൽഫ എൽ അല്ലെ ഇനി ആൽഫ എല്ലിനുള്ള ഇക്വേഷൻ കോഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനുള്ള ഇക്വേഷൻ പറയൂ അത് ആകെ കൂടി കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കാനുണ്ടായിരുന്ന ഇക്വേഷൻ ആയിരുന്നു ഡെൽറ്റ എൽ ബൈ
L is equal to alpha delta D. Okay. This is the coefficient of linear expansion in the equation. Yes. Okay. This is the Young's modulus connect. Young's modulus is value. Then, how do connect it? Young's modulus is what? Young's modulus is stress divided by strain. That is the delta L by L in the term. That is the strain. Okay. Stress is force per area. Strain is delta L by L. Okay, delta L by L is the equity. Okay, then we have delta L by L. F by AY. F by A is EY. This is the confusion with the area of A divided by Y in the area. F by AY. F by AY. Area in the radius on the tunnel. That is the analogy. Radius on the tunnel is the area than pi r square. F divided by pi r square y. This is L. L by delta L in the right. But under equation, you did L by delta L. Alpha is equal to, alpha delta T is equal to F divided by pi r square y. This term is the importance of okay. This term is the importance of this term. I will tell you how to clear, right? Yes. Alpha delta t F divided by pi r square y delta t. Okay. Yes. The alpha is alpha L and volume coefficient of volume expansion is into 3 varum. Okay then. Yes. Appa namukku ee oru option undu nokku. Innalle problem ayyadu. Yes. Appa ee oru option evidengil kaanunnundo nokku. Question 3f da option 3 alle 3f divided by pi r square by t. Yes, option C is the correct answer. Clear? Young's modulus theriyanengil namale equate cheyidittu cheyyam. Okay. Two roads A and B of identical dimensions are at a temperature 30 degrees Celsius. If A is heated up to 180 degrees Celsius and B is up to 80 degrees Celsius, then the new length are same. If the ratio of the coefficients of linear expansion A and B is 4 is to 3, then the value of T is. In the divide question, two roads A and B, identical dimensions are at temperature 30 degrees Celsius. Okay. Initially, A in Varna or a road under B in Varna road. Random identical dimensions are L the same. Are at the same temperature 30 degrees Celsius. Initially, length and temperature 30 degrees Celsius. If A is heated up to 180 degrees Celsius, A is 180 degrees Celsius, 30 is 180 degrees Celsius. And B is
degree Celsius very heat chido. A temperature tanakia, ethra degree and tanakia, a degree, T degree Celsius vere, temperature increase chido. Then the new length are same, but A in the parayana 30 in the 180 like it could improve. B in the parayana 30 in the T degree Celsius could improve. Expand the length again, final length could same one. Rendu expand it in the expand the final length same one. If the ratio of the coefficient of linear expansion, our linear expansion different one. Linear expansion or equal in the parayana the ratio of the 4 is to 3. Okay. Then the value of T. Now, T is the temperature heat. A is the expansion. Question clear. Options are 270, 230, 250, and 200 degrees Celsius. Now, question is the question. Shiryaka, and the concept and the Cholchikin and other Adimai Munai Manslaka, and it is a problem. In Namla Alojikia, in the Chiam Batu, in the other Chiam. See, in the Kana equal in Alojikia. In the Kana equal. The initial length is the same. Final length is the same. See, initial length is the same. That is the same. Final length is the same. Delta is the same. Expanding the amount is the same. Delta is the same. Okay, that is the same. Final is the same. Final length is the same. But end expanded in 3 cm. So delta L, that is a change in length. Our delta LA is equal to delta LB. A in the road expanded the length, B in the road expanded the length, same one. Okay, now we have the equation. What is that? Delta L by L equal to. And then we have coefficient of linear expansion. So, we use the equation. Okay, alma athra another padikkan aayittu delta L by L is equal to alpha delta D. Alpha delta D. Apo delta L equal to endu varudhu delta L equal to L ivadu varu L alpha delta D. The equation aanu innathe problem thil use cheyathu alle. Apo idu namukku idu rendinum paper il ezhudam. Apo alpha delta L ennu parna A ude terms il ezhumbo endayirikkum L A alpha A delta T. Okay. Ini patam L B alpha B delta T. Ivide delta T ivide delta T nu oru pole ezhudan pattilla. A thettanu kaaranam delta T delta T nu thanne ezhuthikkane rendu ore amount ilanna. Mattathu 32 180. A is 32 180. How many degrees Celsius are put in? 150. 30 degrees Celsius 180 like increase. Above 150 is not directed. This is delta T. Delta T is final temperature T. T minus 30. Clear out on the level. That is 30. That is T like put in. But temperature change is T minus 30. That is T minus 30. LA, LB. Separated in the card. Because the LA is A length. LB is B length. That is the same one. That is the question. Equal dimension. Then we have to cut it. Then 180 alpha A is equal to T alpha B minus 30 alpha b. Okay, T alpha b minus 30 alpha b. Where are the clues on the top? Temperature coefficient.
ओके अब इधर हमें लगा रेशियो ओके ई स्टेप पे इधर बंद है ഈ സ്റ്റെപ്പ് എക്സ്പാൻഡ് ചെയ്തതിന് മുന്നേ നമുക്കറിയാം ആൽഫ എ ഡിവൈഡഡ് ബൈ ആൽഫ ബി എന്ന് പറഞ്ഞാൽ 4/3 ആണ് ഓക്കേ അവരുടെ റേഷ്യോ 4:3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എ ടു ആൽഫ ബി എന്ന് പറഞ്ഞാൽ 4:3 ആണ് എന്ന് പറഞ്ഞാൽ ആൽഫ എ ബൈ ആൽഫ ബി എന്ന് പറഞ്ഞാൽ 4:3 അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെ എഴുതി നോക്കിയാലോ ഇത് കട്ട് ആയിപ്പോയി ഇനി ഈ ആൽഫ ബി മാത്രം ഇപ്പുറത്ത് ചെയ്താൽ ആൽഫ എ ഡിവൈഡഡ് ബൈ ആൽഫ ബി ഇൻടു 150 ഈക്വൽ ടു ഇവിടെ എന്ത് വരും t minus 30 വരും അല്ലേ ഇതെന്ന് പറഞ്ഞാൽ 4/3 ആണ് അപ്പോൾ 4/3 into 150 is equal to t minus 30 ഓക്കേ ഇനി എപ്പോയില്ലേ കട്ടിയുമ്പോൾ 50 ഇവിടെ 200 200 equal to t minus 30 ഓക്കേ 200 equal to t minus 30 ഇനി എന്താ t കണ്ടുപിടിക്കാനായിട്ട് t എന്ന് പറഞ്ഞാൽ 200 plus 30 ഇതിനെ എന്തെ കൺഫ്യൂഷൻ വരില്ലല്ലോ അല്ലേ ഈ minus 30 നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എഴുതി നോക്കാം അപ്പോൾ 230 equal to t വരും അത് തിരിച്ച് എഴുതി t is equal to 230 degree celsius ക്ലിയർ ആയോ 230 കിട്ടിയിട്ടുണ്ടോ ഓപ്ഷനിൽ എത്രാമത്തെ ഓപ്ഷൻ ആയിരുന്നു 230 സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു 230 degree celsius എന്താ ഇതിന്റെ മീനിങ് എ എന്ന് പറയുന്നത് 180 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ റോഡ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ബി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ വരെ ചൂടാക്കണം 230 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കണം ക്ലിയർ ആയോ ഓക്കെ Yes, now the next problem. Share yam. Question by again. An external pressure P is applied on a cube at 0 degree Celsius so that it is equally compressed from all sides. K is the bulk modulus of the material of the cube and alpha is its coefficient of linear expansion. Suppose we want to bring the cube into original size by heating, the temperature should be raised by. Question ശ്രദ്ധിച്ചാൽ അറിയാം പ്രീവിയസ് ക്വസ്റ്റിന്റെ സിമിലർ ക്വസ്റ്റ്യൻ ആണ് അവിടെ ലെങ്ത് ആയിരുന്നു പക്ഷെ ഇവിടെ വോളിയം ആണ് എന്താണ് ഒരു ക്യൂബ് ഉണ്ട് ക്യൂബിനെ നമ്മള് ഈക്വൽ പ്രഷർ കൊടുക്കുകയാണ് എല്ലാ സൈഡിലും ഇങ്ങനെ ഇങ്ങനെയും മുകളിൽ എല്ലാവരും ഈക്വൽ പ്രഷർ കൊടുത്ത് കൊടുക്കുമ്പോൾ എന്താണ്ടാവുക അത് ഉള്ളിലേക്ക് കംപ്രസ് ചെയ്യും അല്ലേ അപ്പോ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് കെ ആണെന്ന് തന്നിട്ടുണ്ട് പിന്നെ ആൽഫ എന്ന് പറയുന്നത് ലീനിയർ എക്സ്പാൻഷൻ ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ് തന്നെയാണ് ഈ ആൽഫയും കെയൊക്കെ സപ്പോസ് വി വാണ്ട് ടു ബ്രിങ് ദ ക്യൂബ് ഇൻ ടു ഒറിജിനൽ സൈസ് അപ്പോൾ ഓൾറെഡി അത് കംപ്രസ്ഡ് ആയിരിക്കുകയാണ് ഇനി നമ്മൾ അതിനെ ഹീറ്റ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് പഴയ സൈസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എത്ര ടെമ്പറേച്ചർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ക്യൂബിനെ നമ്മൾ ഇങ്ങനെയും 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 അതായത് മൂന്ന് സൈഡിൽ നിന്നും മൊത്തം 6 ഫേസിനും ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് അതിനെ കംപ്രസ് ചെയ്യുകയാണ് ഓക്കെ കംപ്രസ് ചെയ്ത ആ ക്യൂബിനെ ഹീറ്റ് ചെയ്തിട്ട് പഴയ പോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് എത്ര ടെമ്പറേച്ചർ വേണം എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ രണ്ട് ഫോർമുലസ് ആണ് ഇവിടെ ബാലൻസ് ചെയ്തിരിക്കുന്നത് നേരത്തെ ലെങ്ത് ആയതുകൊണ്ട് അവിടെ യങ്സ് മോഡുലസ് ആയിരുന്നു പക്ഷെ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത് വോളിയം ആണ് ഓക്കെ അപ്പൊ ബൾക്ക് മോഡുലസ് ആണ് തന്നിരിക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ഓപ്ഷൻസ് ശ്രദ്ധിച്ചോ ഓപ്ഷൻസ് ശ്രദ്ധിച്ചോ എന്തായിരുന്നു സി ഓക്കെ പ്രഷറിന്റെയും പ്രഷർ ഉണ്ട് ആൽഫ ഉണ്ട് പിന്നെ ബൾക്ക് മോഡുലസ് ഉണ്ട് പി കെ ആൽഫ ഇത് മൂന്നുമാണ് എന്താ ഓപ്ഷനിൽ ഇതിന്റെ ടേംസിലാണ് ഓപ്ഷൻസ് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൾക്ക് മോഡുലസ് എന്താ ബൾക്ക് മോഡുലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി അല്ലേ ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ എൽ ബൈ എൽ ആയിരുന്നു എംസ് മോഡുലസിന്റെ കേസിൽ വോളിയം ആയതുകൊണ്ട് ഡെൽറ്റ വി ബൈ വി ആയിരുന്നു ഡെൽറ്റ വി
stress by strain. அது தனியான எல்லாத்தினும். எல்லாம் மோடலும் stress by strain தனியான. பக்சே, இவ்விடன் P ஆன stress strain வருந்தா, volume ஆனாட change இருந்தா, அப்பு delta V by V. அப்போ, P divided by delta V by V. இவ்வீங்கள் அப்பு மோடலும் இதாலோ, அப்பு K is equal to V into P into delta V. ஒரு equation இப்பி, K is equal to V, P, delta V. Okay. Okay. அப்பா, நம்மல் தொட்டு வந்து பிராப்பதில் நம்மல் ரெண்டு equation ஏதிந்தியா பாலன்சி இதிருந்தது. Delta V by V கண்டுவிட்சிட்டு, அது பாலன்சி இது. அல்லை, delta V by V கண்டுவிட்சிட்டான பாலன்சி இது. இப்படி நம்கு delta V by V கண்டுவிட்டியாம். Delta V by V என்ன வருக்கியாம். இதனி K என்ன விருக்கும். Okay. P by K என்ன விருக்கும். அப்பு இவ்வுடு delta V by V நம்ம் பிட்கி. அவ்வுடாக்கிட்டு. பார்த்து மோடலுச் இன்றே அல்டையுரு ரோடு கழியும். இன்னி நம்க்கு coefficient of volume expansion வரும். அதிலும் இங்கே delta V by V. Delta V by V is equal to delta V by V is equal to alpha V into delta T. நேல் இத்துட்டு முன்னில் என்று பெந்தேன்னும் delta L by L equal to alpha L into delta T. இவுடை delta V by V is equal to alpha V into delta T. அப்பு இது ரண்டும் delta V இடு equations ஆன். LHS சேரிமான். அப்பு நம்கா RHS equityயாம். அப்பு P by K is equal to alpha V into delta T. Okay. பக்சே, என்ன பரச்சும்னான்சா alpha V நம்மக்கு தந்துக்கியாம். நம்பு போச்சினில் இந்த மாத்திரும் நுட்டு என்தாயின்னும் okay, கொஸ்டில்லும் தந்திருக்கின்னது alpha coefficient of linear expansion coefficient of linear expansion மாத்திரை நம்கு தொன்னக்கிலோ பக்சு நம்க்காரியாம் இது 3 times coefficient of linear expansion ஆனு 3 alpha L ஆனு alpha V L வருக்கின்னால் okay okay அப்பு நம்கு P by K is equal to 3 alpha delta T என்னுட்டி இது நம்கு வேண்டுதுந்தா இதல்லை இத்திரு temperature heatிதால்லான் ஆ compressive expandingு படிய dimensionல் வெருவிடுவன் நான் சோத்தியம் அப்பு delta T is equal to இதினே இத்திரை பார்க்கினி இப்படக்கு முட்டுரும் அல்லை அப்பு P divided by 3 K alpha L alpha இல்லுது இல்லான் alpha நான் கொஸ்டில்லுதான் தெரியுங்கள். அப்பு P divided by 3K alpha. இங்குனும் சம்பு கொஸ்டில்லும் டாயிருமாம். நாக்காம். எத்தரான் தொப்சியையிருமும் P divided by 3K the first option அல்லை P divided by 3 alpha K first option அல்லு answer. Okay. clear ஆயோ, இ பிராவலம் எல்லாக்கும் clear ஆயோ ரண்டு பிராவலம் இப்பு நம்மல் எகதேசு வரையும் மோடல் அணு செய்தது yes, அப்பு இன்று அடுத்து பிராவலத்திலிக்கு இடுந்தாலோ okay, அப்பு அடுத்து பிராவலம் செய்கிறேன் அம்முவான question வாய்க்கா when 100 gram of liquid at 100 degree celsius add to 50 gram of a liquid B at temperature 75 degrees Celsius. The temperature of the mixture becomes 90 degrees Celsius. The temperature of the mixture, 100 gram of the liquid at 100 degrees Celsius is added to 50 gram of liquid at 100 gram of liquid at 100 degrees Celsius added to 50 gram of liquid B at 75 degrees Celsius. Okay. ரண்டு liquid இண்டு liquid A and liquid B. அதில் ஒன்று A்னு பிரைத்து 100 gram ஆனு B்னு பிரைத்து 50 gram ஆனு. A்னு temperature 100 degrees Celsius ஆனு B்னு temperature 75 degrees Celsius ஆனு. இது ரண்டு குடி மிக்சிதம்போ ஒரு 90 degrees Celsius உள்ள liquid கிட்டிக்கு. Okay. ரண்டு குடி மிக்சிதம்போ final temperature 90 degrees Celsius கிட்டிக்கு. அடுத்த question, அடுத்த பாண்டு. The temperature of the mixture, if 100 gram of liquid A
at 100 degree Celsius. നേരത്തെ പോലെ തന്നെയാണ് 100 ഗ്രാം ലിക്വിഡ് 100 ഡിഗ്രി സെൽഷ്യസ് ആഡഡ് ടു 50 ഗ്രാം ഓഫ് ലിക്വിഡ് ബി അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ് ആകെ ഒരു ചേഞ്ച് ബിയുടെ ടെമ്പറേച്ചർ മാറി ബിയുടെ ടെമ്പറേച്ചർ 75 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ആഡ് ചെയ്യുമ്പോൾ 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ബി ആണ് ആഡ് ചെയ്യുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ് 100 ഗ്രാം എ എന്ന ലിക്വിഡ് 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന എ എന്ന ലിക്വിഡും 50 ഗ്രാം 75 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ബി എന്ന ലിക്വിഡും കൂടി മിക്സ് ചെയ്തപ്പോ ആ മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ 90 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ദ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ അതിന് അത് കഴിഞ്ഞ് 100 ഗ്രാം തന്നെ 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന എയും 50 ഗ്രാം 50 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ബിയും കൂടി മിക്സ് ചെയ്തപ്പോ എന്തായിരിക്കും മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ആദ്യം തന്നിരിക്കുന്ന ഒരു നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളല്ലേ അതിൽ നിന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം രണ്ടാമത്തെ പാർട്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അതിനു വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു പാർട്ട് തന്നിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻസ് നോക്കൂ 80 ഡിഗ്രി സെൽഷ്യസ് 60 70 ആൻഡ് 85 ഓക്കെ യെസ് അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം സി ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താ മിക്സിംഗ് മിക്സിംഗ് എന്ന് പറയുമ്പോൾ ഓർക്കണം എന്താ ഹീറ്റ് എക്സ്ചേഞ്ച് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഇക്വേഷൻ എം എസ് ഡെൽറ്റ ടി രണ്ട് ഇക്വേഷൻ ഉണ്ട് എം എൽ വരുന്നുണ്ട് പക്ഷെ അതെന്താ സ്റ്റേറ്റ് മാറുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഐസ് വാട്ടർ ആയി വാട്ടർ വേപ്പർ ആയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷെ ഇവിടെ എല്ലാം ലിക്വിഡ് ആണ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് സോ ആ ഇക്വേഷൻ വേണ്ട ആകെ വേണ്ടത് എം എസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ മാത്രം ഓക്കെ അപ്പോ ആദ്യത്തെ കേസ് ഏതാ നമുക്ക് എം എസ് ഡെൽറ്റ ടി ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടേ വീറ്റ് ലോസ് ഈക്വൽ ടു വീറ്റ് ഗെയിൻ ഇന്നും നമ്മൾ ആദ്യത്തെ പ്രോബ്ലം അങ്ങനെ തന്നെ ചെയ്തത് എം എസ് ഡെൽറ്റ ടി അതില് ഇത് എ ഇത് പിന്നെ എ എസ് എന്ന് പ്രത്യേകം എഴുതണോ രണ്ടു പോലെ ലിക്വിഡ് ആണോ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ലിക്വിഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ബി ഏത് പറഞ്ഞ ലിക്വിഡും ബി എന്ന് പറഞ്ഞ ലിക്വിഡും അപ്പൊ രണ്ടും വെവ്വേറെ ലിക്വിഡ് ആണ് അപ്പൊ എസ് മാറും എസ് മാറാൻ ഓ വെവ്വേറെ ലിക്വിഡ് ആകുമ്പോ വെവ്വേറെ എസ് ആയിരിക്കും അപ്പൊ എസിന് സഫിക്സ് ചെയ്യുമ്പോ എം എ എസ് എ ഡെൽറ്റ ഡി ഇസ് ഈക്വൽ ടു എം ബി എസ് ബി ഡെൽറ്റ ടി ഇതും സെയിം അല്ല ഇത് മാറ്റി മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഓക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എം എ എത്ര തന്നിരിക്കുന്നത് മാസ് ഓഫ് ദി മാസ് ഓഫ് എ 100 ഗ്രാം അല്ലെ 100 ഇൻറ്റു എസ് എ തന്നിട്ടുണ്ടോ വേണ്ട എസ് എ തന്നെ ഇടാം എസ് സഫിക്സ് എ ഡെൽറ്റ ടി നോക്കൂ 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇനീഷ്യലി അവസാനം മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ 90 ഡിഗ്രി ആണ് ആയത് അപ്പൊ എത്ര ടെമ്പറേച്ചർ ആണ് ഹീറ്റ് ലോസ് ആണ് ലോസ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെ ഏഴ് ടെമ്പറേച്ചർ ആദ്യം എത്രയായിരുന്നു 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അത് എത്രയായിട്ട് കുറഞ്ഞു 90 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞു അപ്പൊ 10 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻറ്റു 10 ഈക്വൽ ടു ബിയുടെ വെയിറ്റ് ബിയുടെ വെയിറ്റ് എത്രയായിരുന്നു 50 ഗ്രാം ഇൻറ്റു എസ് ബി എന്നെയാണ് തന്നിട്ടില്ല അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഡെൽറ്റ ടി എത്രയായിരുന്നു സി ബിയുടെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 75 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അത് 90 ആയിട്ട് ഇൻക്രീസ് ചെയ്തു അപ്പൊ ഹീറ്റ് എന്താണ് ഗെയിൻ ആണ് ഉണ്ടായിരിക്കുന്നത് ബൈ 15 ഡിഗ്രി സെൽഷ്യസ് അല്ലെ അപ്പൊ 15 ഓക്കെ അപ്പൊ ഇവിടെ 1000 എസ് എ ഇസ് ഈക്വൽ ടു എത്ര വരുന്നത് 750 എസ് ബി ഓക്കെ ഇത്രയും ക്ലിയർ ആയോ ഇത്രയും ക്ലിയർ ആയോ യെസ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു റിലേഷൻ കണ്ടുപിടിക്കണം എസ് എസ് ബി ഇത്രയും എത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആയി ഇനി എന്താ ചെയ്യാനുള്ളത് ഇതിൽ നിന്ന് കിട്ടാനുള്ള വിവരം എന്ന് പറഞ്ഞാൽ എസ് എ ബൈ എസ് ബി എത്രയാണ് അപ്പൊ എസ് എ ഡിവൈഡഡ് ബൈ എസ് ബി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്ര കിട്ടും 750 ഡിവൈഡഡ് ബൈ 1000 ഓക്കെ 750 ഡിവൈഡ് ബൈ 1000 നമുക്കൊന്ന് എത്ര ചെയ്യാം എത്രണ്ട് ചെയ്യാം 5 കൊണ്ട് ചെയ്തൂടെ അപ്പോ 10 15 ഡിവൈഡഡ് ബൈ 20
15 by 20. SA by SB in the 15 by 20. In the 5 and 3 by 4. Now 3 by 4 is SA by SB. Now we have to write SA by SB is equal to 3 by 4. This is the same thing. 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 100 degree Celsius, 100 gram. Now, MS delta D is equal to MS. S is equal to delta D. You are not arena. 100 degree Celsius are initially. Final temperature is the same thing. Arena. Now, we are going to 100 initially minus last T. We are going to take T. Now, MS delta D is equal to B. Mass 15 SP delta T in the morning T minus T minus 50. There is 75 and 50 and second part of question. Okay, a bit three and ESP substitute SA by SB SA by SB in the other, we will substitute 3 by 4. Okay, clear. I like this. Is the name of the 25. But 3 into 25, 75 into 100 minus t equal to ivide expand it 25 into 100 2500 ivide 3 undu le 75 into 100 7500 minus 75t equal to 50t minus 2500 alle നമുക്ക് ടി നെക്ക് എപ്പുറത്ത് കൊണ്ടുപോകാം ഇപ്പുറത്ത് കൊണ്ടുവരാം അല്ലേ വേണ്ട ടി നെപ്പുറത്ത് കൊണ്ടുപോകാം അപ്പോൾ 7500 പ്ലസ് 2500 ഈക്വൽ ടു 50 ടി ഇത് പ്ലസ് ആവും മൈനസ് 75 എന്നുള്ളത് പ്ലസ് 75 ടി ആവും ഓക്കെ ഇനി ചെയ്യാനാ പോലെ എത്രയാ 10,000 is equal to 125. You need to get out of the ticket. It's a no good. It's a no good. It's a final answer on the part. Final calculation complicated. I hope you would have cut in no kind of lack. But I'm going to cut in no yellow. It's a big number. See, number 4 and diamond. But 100 and diamond. 100. We 1500 and would cut in the lamp. Okay, the 2 will. 2 and 4 would cut in the lamp. I put a 2 will. What's more simple? I. Above. 3 by 2 into 100 minus t is equal to t minus 50. Upon 300 by 2, 150 minus 3t by 2 equal to t minus 50. Okay. This was simple. Now, we will change the final answer. We will discuss the final answer. 150 plus 50 is equal to t plus 3t by 2. Okay. Now, 200 equal to 2 11. About 2t plus 3t, 5t by 2. T is equal to T is equal to 200 into 2, 400,
400 divided by 5. ഇത്രേ വരുന്ന 80. 80 ഉണ്ട് ഓപ്ഷനിൽ. ഓപ്ഷനിൽ ഉണ്ടോ നോക്കൂ. 80. ആ ഓപ്ഷനിൽ ഉണ്ട് അല്ലേ. എത്രാമത്തെ ഓപ്ഷൻ ആയിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു 80 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ പ്രോബ്ലം കഴിഞ്ഞു. ഈസി ആയിരുന്നല്ലോ. യെസ്. പിന്നത്തെ പ്രോബ്ലംസ് ഒക്കെ ഈസി പ്രോബ്ലംസ് ആയിരുന്നു. ഇതേ മോഡലുള്ള പ്രോബ്ലംസ് ചെയ്തു പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററില് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയുണ്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനായിട്ട്. വളരെ കുറച്ച് ഈ കലോറമെട്രി ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. രണ്ട് ഇക്വേഷനും നമുക്കിപ്പോ യൂസ് ചെയ്യാൻ അറിയുള്ളൂ. യങ്സ് മോഡലസ് കണക്ട് ചെയ്യുന്ന ഇക്വേഷനും പിന്നെ ഈ ഹീറ്റ് ചേഞ്ച് വരുന്ന ഇക്വേഷനും. ബാക്കി ഈ ചാപ്റ്റർ കുറച്ചും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും ഫോറോ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിന്റെ ആൻസർ അല്ല, അത് ചെയ്ത പാറ്റേൺ. ഓക്കെ, അപ്പൊ ഇന്ന് ടഫുള്ളതായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഈ പ്രോബ്ലംസ് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് എത്രയും ഹെൽപ്പ് ആവും. ഓക്കെ, അതിനും ഇതുപോലത്തെ പ്രോബ്ലംസ് വരുന്നതാണ്. എല്ലാവരും ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കുമ്പോ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേ ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.